ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. നൈപുണ്യത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും യുവശക്തി പ്രയോജനപ്പെടുത്തുക എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റാനന്തര വെബിനാറിന് ഇന്ന് അഭിസംബോധന ചെയ്യും. വൈഗ അന്താരാഷ്ട്ര ശില്പശാലയ്ക്കും കാർഷിക പ്രദർശനത്തിനും ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ റേഷൻ കടകളുടെ ഘടനയിൽ മാറ്റം വരുത്താൻ നടപടി അതിവേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ജി ആർ അനിൽ. സമകാലീന സാമൂഹിക ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് സിനിമകളെന്ന് മന്ത്രി വി എൻ വാസവൻ. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി കലോത്സവം സമ്മോഹൻ ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. 25-ാമത് വേൾഡ് ഫുട്ബോളി ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട്ട് തുടക്കം. വാർത്തകൾ വിശദമായി. നൈപുണ്യത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും യുവശക്തി പ്രയോജനപ്പെടുത്തുക എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റാനന്തര വെബിനാറിന് ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച സംരംഭങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ആശയങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന് ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന 12 ബജറ്റാനന്തര വെബിനാറുകളുടെ ഭാഗമായാണിത്. വെബിനാറിൽ നൈപുണ്യ വിദ്യാഭ്യാസ മേഖലകൾ ഉൾപ്പെടുന്ന 6 സെഷനുകളുണ്ടാകും. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന 4.0, സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റേഴ്സ്, ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രോത്സാഹന പദ്ധതി, കുട്ടികൾക്കും കൗരന്മാരക്കാർക്കും ദേശീയ ഡിജിറ്റൽ ലൈബ്രറി, അധ്യാപക പരിശീലനം എന്നീ വിഷയങ്ങളിലാണ് സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലൂടെയും ദൂരദർശനിലൂടെയും ജനങ്ങളുമായി പ്രധാനമന്ത്രി ചിന്തകൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 98-ാം പതിപ്പാണ് നാളത്തേത്. ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവിയുടെ ഭാഗമായി മധ്യപ്രദേശിലെ ഖജുരായോയിൽ നടക്കുന്ന സാംസ്കാരിക പ്രവർത്തന ഗ്രൂപ്പിന്റെ ആദ്യ യോഗത്തിനെത്തിയ പ്രതിനിധികൾ ആദിവാർത്ത ഗ്രാമം സന്ദർശിച്ചു. ആദിവാസി വീടുകൾ, സംസ്കാരം, നാടൻ കലകൾ, ജീവിതശൈലി, ആഭരണങ്ങൾ, വേഷവിധാനങ്ങൾ തുടങ്ങി നിരവധി പ്രത്യേകതകൾ പ്രതിനിധികൾ ആദിവാർത്തയിൽ നിരീക്ഷിച്ചു. മേഘാലയയിലും നാഗാലാന്റിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. രണ്ട് സംസ്ഥാനങ്ങളിലും 60-അംഗ നിയമസഭയിലേക്ക് മറ്റന്നാളാണ് വോട്ടെടുപ്പ്. അടുത്ത വ്യാഴാഴ്ച വോട്ടെണ്ണം. വൈഗ അന്താരാഷ്ട്ര ശില്പശാലയ്ക്കും കാർഷിക പ്രദർശനത്തിനും തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. വൈഗയുടെ 6-ാം പതിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്. സംസ്ഥാനത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം, മൂല്യവർദ്ധന, വിപണനം എന്നീ മേഖലകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്താനും പൊതുസംരംഭകരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനുമാണ് വൈഗാമേള. കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ശൃംഖലയുടെ വികസനം എന്ന ആശയം മുൻനിർത്തി പുത്തരിക്കണ്ടം മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന മേള വ്യാഴാഴ്ച സമാപിക്കും. കാർഷിക മേഖലയിലെ സംരംഭകത്വ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് DPR ക്ലിനിക്കാണ് ഇത്തവണ വൈഗയുടെ പ്രത്യേകത. സംരംഭകരാകാൻ ഒട്ടേറെ കർഷകർ മുന്നിട്ടിറങ്ങുന്നുണ്ട് െങ്കിലും അവരുടെ ആശയങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാവുന്ന രീതിയിൽ പദ്ധതി തയ്യാറാക്കുന്നതിൽ ദൌർബല്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് DPR തയ്യാറാക്കുന്നതിൽ പരിശീലനം നൽകുന്ന DPR ക്ലിനിക്കിന് മേളയിൽ പ്രാമുഖ്യം നൽകുന്നത്. ബുധനാഴ്ച DPR-കൾക്ക് അന്തിമരൂപം നൽകുകയും തുടർന്ന് സംരംഭങ്ങൾക്ക് അവ കൈമാറുകയും ചെയ്യും. ബിസിനസ് ടു ബിസിനസ് മീറ്റാണ് വൈഗയുടെ മറ്റൊരു പ്രത്യേകത. സംസ്ഥാനത്തെ തനത് കാർഷികോൽപ്പന്നങ്ങൾക്ക് ലോകമെമ്പാടും ആവശ്യക്കാരുണ്ട്. എന്നാൽ കർഷകർക്ക് വരുമാനം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നേരിട്ടെത്തിക്കുന്നതിനും അതിന്റെ പ്രയോജനം കർഷകർക്ക് പൂർണ്ണതോതിൽ ലഭിക്കുന്നതിനുമാണ് B2B മീറ്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പും കിലയും ചേർന്ന് ഗവൺമെന്റ് ജീവനക്കാർക്കായി ഇന്ന് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഓൺലൈനായി നിർവഹിക്കും. ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്ത സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സംസ്ഥാനത്ത് ശരിയായ രീതിയിൽ നടപ്പാക്കുന്നതിനും ഈ ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനുമാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ റേഷൻ കടകളുടെ ഘടനയിൽ മാറ്റം വരുത്താൻ നടപടി അതിവേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. പാലക്കാട് പാലക്കയത്ത് മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇത്തരം റേഷൻ കടകൾ കേരള സ്റ്റോർ എന്ന പേരിലാണ് അറിയപ്പെടുക. ATM, അക്ഷയ സേവനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, ഗ്യാസ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഈ കടകളിലൂടെ ലഭ്യമാക്കും. ഗവൺമെന്റിന്റെ 2-ാം വാർഷിക പരിപാടികളുടെ ഭാഗമായി 3 മാസത്തിനകം തന്നെ റേഷൻ കടകളുടെ മാറ്റം പൂർത്തിയാവുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 1.5 വർഷത്തിനകം 51 സുഭിക്ഷാ ഹോട്ടലുകൾ തുടങ്ങിയതായും 3 സുഭിക്ഷാ ഹോട്ടലുകൾ കൂടി ഉടൻ തുടങ്ങുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. ഷൊർണൂർ വാണിയംകുളത്ത് സുഭിക്ഷാ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഏജൻസികളാണ് വരേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കേന്ദ്ര അവഗണന എന്ന മറ ഉയർത്തിപ്പിടിച്ച് ജാഥ നടത്തുന്നവർ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം കോഴിക്കോട്ട് ചോദിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
സമകാലീന സാമൂഹിക ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് സിനിമകളെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം അനശ്വര തിയേറ്ററിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശ്വമാനവികതയുടെ സന്ദേശം രാജ്യാന്തര തലത്തിൽ ഉയർത്താൻ സഹായിക്കുന്നതാണ് ഈ ചലച്ചിത്രമേളയെന്നും മന്ത്രി പറഞ്ഞു. കെ ആർ നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ചെയർമാൻ സയ്യിദ് അക്തർ മിർസ മുഖ്യാതിഥിയായിരുന്നു. മുഖ്യാതിഥിയെയും ചലച്ചിത്ര നിർമ്മാതാവ് ജോയി തോമസിനെയും മന്ത്രി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി കലോത്സവം സമ്മോഹൻ ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 12 സംസ്ഥാനങ്ങളിലെ 1700 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും 2 ദിവസത്തെ കലോത്സവത്തിൽ പങ്കെടുക്കും. കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിലെ 5 വേദികളിലായാണ് കലോത്സവം. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തീപിടുത്തം മൂലം പൊള്ളലേൽക്കാൻ സാധ്യത കൂടുതലാണെന്നും പലപ്പോഴും അശ്രദ്ധയാണ് തീപിടുത്തത്തിന് കാരണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പൊള്ളലേറ്റവരുടെ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രധാന ആശുപത്രികളിൽ സംവിധാനങ്ങളുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ബേൺസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പങ്കാളിത്ത വനപരിപാലനത്തിലൂടെ പ്രകൃതിദത്ത വനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. 6 ഇക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് വേണ്ടി സ്ഥാപിച്ച 6 ഇക്കോ ഷോപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനാശ്രിത സമൂഹങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ജീവിത വരുമാനം നേടിക്കൊടുക്കാനും ചെറുകിട വനവിഭവങ്ങൾക്ക് ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി മെച്ചപ്പെട്ട വിലയും വിപണിയും ഉറപ്പാക്കാൻ വനം വകുപ്പ് കർമ്മനിരതമാണെന്നും മന്ത്രി പറഞ്ഞു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ദി ഹിന്ദു മുൻ ഡെപ്യൂട്ടി എഡിറ്ററുമായ ആർ മാധവൻ നായർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രി കൊച്ചി കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 69-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ദീർഘകാലം ഹിന്ദുവിന്റെ കോഴിക്കോട് ബ്യൂറോ ചീഫായിരുന്നു. സംസ്കാരം ഇന്ന് നടക്കും. കോഴിക്കോട്ട് KSRTC ബസ് ബൈക്കിലിടിച്ച് ദമ്പതികൾ മരിച്ചു. കുറ്റിച്ചിറ എരമക്ക വീട്ടിൽ മമ്മദ് കോയ, ഭാര്യ സുഹ്റാബി എന്നിവരാണ് മരിച്ചത്. മാനാഞ്ചിറ LIC ബസ് സ്റ്റോപ്പിന് മുൻവശത്ത് ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. പാലക്കാട് ഒറ്റപ്പാലത്ത് കുടുംബവഴക്കിനിടെ വെട്ടേറ്റ് യുവാവ് മരിച്ചു. പനയൂർ സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. കുടുംബവഴക്കിൽ ഇടപെട്ടപ്പോഴാണ് ശ്രീജിത്തിന് വെട്ടേറ്റത്. ഇന്നലെ രാത്രി 11 സംഭവം. DYFI ഒറ്റപ്പാലം പനയൂർ ഹെൽത്ത് സെന്റർ യൂണിറ്റ് പ്രസിഡന്റാണ് ശ്രീജിത്ത്. കേസിൽ പ്രതിയായ ജയദേവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടൈപ്പ് 1 പ്രമേഹക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അധിക സമയം അനുവദിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. മണിക്കൂറിന് 20 വീതമാകും അധിക സമയം അനുവദിക്കുക. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഉൾപ്പെടെ ഇളവ് ബാധകമാണ്. ഇടുക്കി ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഓൺ എയർ, പ്രസാർഭാരതി വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. 30 April അപേക്ഷിക്കാം. 25th വേൾഡ് ഫുട്ബോളി ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് വിയറ്റ്നാമിനെ പരാജയപ്പെടുത്തി. 2nd മത്സരത്തിൽ റൊമാനിയ നേപ്പാളിനെയും 3rd മത്സരത്തിൽ UAE ബംഗ്ലാദേശിനെയും തോൽപ്പിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 12 താരങ്ങളാണ് 3 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ കേപ്ടൌണിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ നേരിടും. 2nd സെമിയിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ആതിഥേയരായ ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ എത്തിയത്. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഇന്ന് മിസോറാം ക്ലബ്ബായ ഐസോൾ FCയെ നേരിടും. വൈകിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ 3rd സ്ഥാനത്ത് നിൽക്കുന്ന ഗോകുലത്തിന് അടുത്ത 4 നിർണായകമാണ്. ചെന്നൈയിൽ ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 3-4 പരാജയപ്പെടുത്തി. ഇന്ന് ATK മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 7 കൊൽക്കത്തയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഈ സീസണിലെ ലീഗ് റൌണ്ട് പോരാട്ടം നാളെ സമാപിക്കും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് FCയും തമ്മിലാണ് ലീഗ് റൌണ്ടിലെ അവസാന മത്സരം. 2 പ്ലേ ഓഫിൽ ഇടം നേടിയിട്ടുണ്ട്. ബംഗളൂരു ഓപ്പൺ ATP ചലഞ്ചർ ടെന്നീസിൽ ഇന്ത്യയുടെ അനിരുദ്ധ് ചന്ദ്രശേഖറും എൻ വിജയ് സുന്ദർ പ്രസാദും ഡബിൾസ് ഫൈനലിൽ കടന്നു. ഇൻഡോ ഓസ്ട്രിയൻ ജോഡികളായ അർജുൻ കാടെ മാക്സ് ന്യൂക്രിസ്റ്റ് സഖ്യത്തെ തകർത്താണ് ഇന്ത്യൻ സഖ്യത്തിന്റെ ഫൈനൽ പ്രവേശം. പ്രധാന വാർത്തകൾ വീണ്ടും. നൈപുണ്യത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും യുവശക്തി പ്രയോജനപ്പെടുത്തുക എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റാനന്തര വെബിനാറിനെ ഇന്ന് അഭിസംബോധന ചെയ്യും. വൈഗ അന്താരാഷ്ട്ര ശില്പശാലയ്ക്കും കാർഷിക പ്രദർശനത്തിനും ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ റേഷൻ കടകളുടെ ഘടനയിൽ മാറ്റം വരുത്താൻ നടപടി അതിവേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ജി അറിനിൽ. സമകാലീന സാമൂഹിക ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് സിനിമകളെന്ന് മന്ത്രി വി എൻ വാസവൻ. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി കലോത്സവം സമ്മോഹൻ ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. 25th വേൾഡ് ഫുട്ബോളി ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട്ട് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.